അന്ധവിശ്വാസികൾ ഇരുതലമൂരി പിടുത്തം തുടരുന്നു. ഇരുതലമൂരി പാമ്പിനെ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടുപേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. 5 ലക്ഷം രൂപയ്ക്കാണ് ഇടനിലക്കാർ മുഖേന ഇരുതലമൂരിയെ വിൽക്കാൻ ഇവർ ശ്രമിച്ചത്. അന്ധവിശ്വാസത്തിന്റെ മറവിലാണ് വനംവകുപ്പ് അപൂർവ ഇനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇരുതലമൂരി എന്ന ഉരഹത്തെ മാഫിയകൾ വിൽക്കുന്നത്. ഇരുതലമൂരിയെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്നും മന്ത്രവാദത്തിന് ഉപയോഗിക്കാമെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് വിൽപ്പന. അന്യസംസ്ഥാനത്തു നിന്നും എത്തിക്കുന്ന പാമ്പുകളെ ഇടനിലക്കാർ വഴിയാണ് വിൽക്കുന്നത്. വിദേശത്തേക്കും പാമ്പുകളെ കയറ്റി അയക്കുന്നുണ്ടെന്നാണ് വനംവകുപ്പ് ഇന്റലിജൻസ് ലഭിക്കുന്ന വിവരം. ഇങ്ങനെ വിഴിഞ്ഞം ഉച്ചക്കടയിൽ ഇടപാട് നടക്കുന്ന വിവരം ഫോറസ്റ്റ് ഇന്റലിജൻസിന് ലഭിച്ചു. പാമ്പിനെ വാങ്ങാനെന്ന വ്യാജേന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടനിലക്കാരനായ അനിൽ ദേവിനെ സമീപിച്ചു. ഇടനിലക്കാരൻ മുഖേന പാമ്പ് കൈവശം വച്ചിരിക്കുന്ന ശശി എന്ന് വിളിക്കുന്ന ഫെർഡിനാൻഡ്സിന്റെ വീട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി. ഇടനിലക്കാരനുമായിട്ട് കച്ചവടം ഉറപ്പിച്ച് ഇത് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ഇരുതലമൂരി പിടികൂടുണ്ടായത്. ഇതിനൊരു 5 ലക്ഷം രൂപ ആണ് ഇടനിലക്കാരൻ ഇവരടുത്ത് പറഞ്ഞ് ഉറപ്പിച്ചിരുന്ന തുക. പൂവാറിൽ ജ്വല്ലറിയും റിസോർട്ടുമൊക്കെയുള്ള ആളാണ് പിടിയിലായ ഫെർഡിനാൻഡ്സിന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇടനിലക്കാരനായ അനിൽദേവ് അഭിഭാഷകനാണെന്ന സൂചനയുമുണ്ട്. മുമ്പും ഇടപാടുകൾ ഇവർ നടത്തിയിട്ടുണ്ടെന്ന് അറിയാൻ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഫ്ലൈയിങ് സ്ക്വാഡ് DFO യുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം.